അടിപൊളി, ഒന്നും പറയാനില്ല. ഞാനിപ്പോൾ എന്തിനാ ക്ലാപ്പ് ചെയ്യുന്ന എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. സംഭവം എന്താണെന്നറിയോ, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മുടെ ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സംഭവം നടക്കുന്നുണ്ടായി. ഒരു 4 പേര് ചേർന്ന് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു, 30 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു. അതിന് സിറ്റുവേഷൻസ് അവർ തന്നെ ഉണ്ടാക്കായിരുന്നു ഈ 4 പേരും ചേർന്നിട്ട്. എന്തൊരു മൈൻഡ് സെറ്റാണ് ഈ 4 പേർക്കും? അവർ കറക്റ്റ് പ്ലാൻ ചെയ്ത് ആ പെൺകുട്ടിയെ പൂട്ടിയിരിക്കുക. ആ പെൺകുട്ടി ആ കെണിപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയാം? ഈ പെൺകുട്ടിക്ക് ജോലി മേടിച്ചേരാ പറഞ്ഞിട്ട് അതിലൊരുത്തും പറയണ്ടായി, നിങ്ങൾക്ക് ഞാൻ റെയിൽവേയിൽ ജോലി മേടിച്ചേരാ പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് ഈ സമയത്ത് എന്റെ ഹൗസ് വാമിംഗ് ഉണ്ട് പറഞ്ഞ് നൈറ്റ് 10:30 അവന്റെ വീട്ടിൽ വിളിച്ച് നിങ്ങൾ ഉറപ്പ് അറ്റൻഡ് ചെയ്യണം പറഞ്ഞ് വിളിച്ച് ആ പെൺകുട്ടി ആ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ആ റെയിൽവേ സ്റ്റേഷനിൽ ആ പാസഞ്ചേഴ്സ് പോകാത്ത ഒരു ട്രെയിനിന്റെ ക്യാബിനിലിട്ട് അവർ 4 പേരും ചേർന്ന് ആ കുട്ടിയെ റേപ്പ് ചെയ്തു. എന്തൊരു വൃത്തികെട്ട ഒരു സംഭവം തന്നെയാണല്ലേ. എനിക്ക് ചിന്തിച്ചു പോലും നോക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. ഒരുതും ജോലി വാഗ്ദാനം ചെയ്ത് ഇപ്പോൾ ആ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഏതൊരു വ്യക്തിയാണെങ്കിലും പോകും. ഏതൊരു വ്യക്തിയാണ് ആ സമയത്ത് നമുക്ക് ജോലി വാഗ്ദാനം ചെയ്തിരുന്ന ആളാണ് ആളിങ്ങനത്തെ ഫംഗ്ഷൻ വിളിക്കുകയും അങ്ങനെ പോകാണ്ടിരിക്കുക പറഞ്ഞ് എല്ലാവരും പോകും. ആ ചൊവ്വാഴ്ച സംഭവം നടന്നിട്ട് ആ പെൺകുട്ടി അപ്പം തന്നെ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്ത് ഉടനെ തന്നെ അവർ 4 പേരെയും അറസ്റ്റ് ചെയ്തു. അത് വേറെ അത് വിടും. പക്ഷേ ഞാൻ എന്ത് കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്ന ആലോചിക്കുകയാണ്. വുമൺ എന്താണ്, ഒരു സെക്ഷുവൽ, ജസ്റ്റ് ഒരു സെക്ഷുവൽ ടോയ് മാത്രമാണ് വുമൺ? എന്തിനങ്ങനെ കാണുന്നത്? നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് പെങ്ങന്മാർ അമ്മമാരെല്ലാവരും ഉണ്ടാവില്ലേ, എന്തിനാണ് അങ്ങനെ കാണുന്നത്? ഒരു 4, എനിക്ക് എൻ്റെ വായന നല്ലപോലെ തെറി വരുന്നുണ്ട്. പോയ ചൊവ്വാഴ്ച നടന്ന സംഭവം ഇന്ന് രാവിലെയാണ് നമ്മുടെ എല്ലാ മീഡിയ ഹൗസിംഗ് ലീക്കേജ് ആവുന്നത്. എന്തൊരു വൃത്തിയായിട്ടൊരു സംഭവം തന്നെയാണല്ലേ. ഒരു പെൺകുട്ടിയെ ഇത്രത്തോളം ബ്രൂട്ടലായിട്ട് ഗാങ് റേപ്പ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇവന് വല്ല മറ്റേ അസുഖം ഉണ്ടാവുമോ? അങ്ങനെ വല്ല അസുഖം കൂടി വല്ല മുല്ലുമറിക്കിൽ പോയി കയറാൻ പറ ആ പെൺകുട്ടിൻ്റെ ജീവൻ തന്നെ ഇന്ന് ആലോചിച്ചിട്ടുണ്ടാവും. അവൻ ജോലി വാഗ്ദാനം ചെയ്താലേ എന്തായാലും കിട്ടുന്നുള്ള ബേസിലാണ് ആ പെൺകുട്ടി പോയത് തന്നെ. ആ പെൺകുട്ടി എത്ര ഡ്രീംസോടെ വന്ന്, ആ പെൺകുട്ടി എത്ര ഡ്രീംസും ഇത്ര കാര്യങ്ങളായിട്ട് അവൻ മേടിച്ച് തരുന്നുള്ള ഹോപ്പിൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഈ 4 പേര് ചേർന്ന് ഇങ്ങനെ ചെയ്യുന്ന ആ പെൺകുട്ടിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഏതൊരു വൃത്തിയായിട്ടൊരു ടെംപ്റ്റാണ് ഇത്. ഇന്ത്യയിൽ മാത്രമേ സംഭവിക്കുള്ളൂ ഇങ്ങനെ. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി ഗ്രാമത്തിലെ സ്മൃതിന്റെ കേസ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് പെട്ടെന്ന് തന്നെ. എന്താണ്, സ്റ്റേറ്റ് വൈസ് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ആണോ? കേരളത്താണ് ഇങ്ങനെ സ്ത്രീധനത്തിന് പേരും പറഞ്ഞ അങ്ങനെ അങ്ങനെയാണ്. തമിഴ്നാട്ടിലാണെങ്കിലും അങ്ങനെ ഒരു കുട്ടിനെ പോലും ഇതാക്കാത്ത അതിന് ജഡ്ജ്മെന്റ് വന്നു. ഞാൻ പറഞ്ഞു പോയ വീടിന് കേട്ടിട്ടുണ്ട്, അതിന് ജഡ്ജ്മെന്റ് എന്താണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് എന്താ സംഭവിക്കുന്നത് ഇതുവരെ, ആ സ്മൃതി പറഞ്ഞ കുട്ടിക്ക് എന്താ സംഭവിക്കുന്നത് ഇതുവരെ അറിഞ്ഞില്ല. ആ ജഡ്ജ്മെന്റ് ഒറ്റ നോട്ടത്തിലാണ് വന്നിരിക്കുന്നത്. ആ പെൺകുട്ടി താഴ്ന്ന വീണ് മരിച്ചു വേണ്ട വന്നിരിക്കുന്നു. എനിവേ, കം ടു ദി ടോപ്പിക്, ഇത് പുറത്തു വന്ന ന്യൂസ് ഈ ഒരു 4 പേര് ചെന്ന് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നു മാത്രം. അപ്പോൾ ഇന്ത്യയിലുള്ള പല ഇന്ത്യയിലെ ഏരിയാസിലും ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. അത് ഈ പല മീഡിയ ഹൗസിലും എത്താത്ത കാര്യമാണ് നമുക്കൊന്ന് അറിയാത്തത്. എൻ്റെ മോനെ സീനാണ്ടോ മച്ചാൻ, കേരളത്തിലുള്ളവർക്ക് കുറച്ച് ടൗണിൽ ജീവിക്കുന്നവർക്ക് എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മൾ കുറച്ച് പേരെങ്കിലും. ഇന്ത്യൻ്റെ ഓരോ അറ്റത്ത് ജാർഖണ്ഡിലും അവിടെ ഝാർഖണ്ഡിലും ഒഡീഷയിലും ആ ഒരു അറ്റത്തൊക്കെ ജീവിക്കുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇത് ഡൽഹി നമ്മുടെ ക്യാപിറ്റലിലാണ് ഈ സംഭവം. അതും ഡൽഹി ക്യാപിറ്റൽ റെയിൽവേ സ്റ്റേഷനിലിട്ടാണ് ഈ സംഭവം തന്നെ. എൻ്റെ മോനെ, ഇത് എവിടെ കൊണ്ട് എത്തുന്നുള്ളൊരു ടെംപ്റ്റ് എനിക്കില്ല. ഇത് ഇങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് പോവുക, നാളെ ഇന്ന് ഈ പെൺകുട്ടിയാണെങ്കിൽ നാളെ വേറെ ആരും വേണ്ടി ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നിരന്തരം വന്ന് പോയിക്കൊണ്ടിരിക്കുകയോ? എനിക്കറിയാണ്, ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ മോനെ, കുറച്ച് പേരും ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യണോ എന്താ സംഭവിക്കുന്നത് വേണ്ടത് നമ്മുടെ നാട്ടിൽ. അവൻ ഇത് വേറെ കൺട്രീസൊക്കെ ടെക്നോളജീൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൺട്രിയും ഉണ്ട് കുറച്ചൊക്കെ ടെക്നോളജി ആയിട്ട് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള തേർഡ് റൈറ്റ് ക്രിമിനലിസം നമ്മുടെ നാട്ടിൽ അതൊരു ഭാഗത്ത് ഇതൊരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തൊരു വൃത്തിയുടെ ചിന്താഗതികളോ, എനിക്ക് വയ്യ പറയണം. അപ്പം എല്ലാവരും ജസ്റ്റ് എല്ലാവരും തിങ്ക് ചെയ്യുക. അപ്പോഴെങ്കിലും കുറച്ച് പേരെങ്കിലും മനസ്സിലാവട്ടെ, ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആർക്കും അന്ന് സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു അവയർനെസ് ആണ്. എന്തുകൊണ്ടാണ് എൻ്റെ മോനെ ഇതൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ.